Hi friends, ellavarkkum pudhiya video like swagatham. Appo innathe video endanannu ariyande. Innu njan vannirikkunnathu nammala nalla reethiyile chedigalokke paripalichu kondu pogumbo adile pulukkalokke dharalamayittu vararundu le. Appo innu njan kaanikkunnathu nammada chedigale nashippikkunna ee pulukkaleyum keedangaleyokke kalayan pattiya oru kidilan spray aanu. Adu namukku homemade aayittu thanne undakkam. ഒരുപാട് കാശ് മുടക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ഒരു സ്പ്രേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ സ്പ്രേയിൽ തന്നെ ഈ പുഴുക്കളും കീടങ്ങളും ഒക്കെ ചത്ത് വീഴുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എല്ലാവരും മറക്കാതെ കാണുക അതിനു മുമ്പ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നല്ല എരിവുള്ള കാന്താരിമുളക് അല്ലെങ്കിൽ പച്ചമുളകാണ് കേട്ടോ അപ്പോൾ എനിക്ക് കാന്താരിമുളക് കിട്ടാത്തത് കൊണ്ട് ഞാൻ നല്ല എരിവുള്ള പച്ചമുളക് ഒരു 6 എണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു 8-10 വെളുത്തുള്ളി അല്ലിയാണ് അതിനുശേഷം ഇത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിന് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്മെല്ല് അടിക്കുമ്പം തന്നെ അതിലുള്ള പ്രാണികളൊക്കെ പറന്നു പോകും അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ നമ്മുടെ ചെടികളിലൊക്കെ പുഴുക്കളും അതുപോലുള്ള പ്രാണികളെയൊക്കെ പെട്ടെന്ന് തന്നെ കൊല്ലാനായിട്ട് ഈ ഒരു മെത്തേഡ് വളരെയധികം ഹെൽപ്ഫുള്ളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ ഇതന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 2 തുള്ളി സോപ്പ് ലിക്വിഡ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം അതിലേക്ക് 1 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എനിക്കിപ്പോൾ അത് ലഭിക്കാത്തത് കൊണ്ട് ഞാൻ അത് ആഡ് ചെയ്യുന്നില്ല ബേക്കിംഗ് സോഡ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല ഞാനിപ്പോൾ ബേക്കിംഗ് സോഡ എടുക്കുന്നില്ല അതിലേക്ക് 2 തുള്ളി സോപ്പ് ലിക്വിഡ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ അതിനുശേഷം അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് സ്പ്രേ ബോർഡിലിട്ടിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ സ്പ്രേ ബോർഡിലേക്ക് ഈ ലിക്വിഡ് ഒഴിക്കുകയാണ് അതിനുശേഷം നമുക്കിതൊന്ന് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് സ്പ്രേ ചെയ്യുന്നത് ഒരു വൈകുന്നേരം സമയത്താണ് കേട്ടോ അതായത് ഒരു 6:30 ആ ഒരു ടൈമോടുകൂടിയാണ് ആ സമയത്തൊക്കെ നിങ്ങൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ചെടികളിൽ ധാരാളം പുഴുക്കൾ പിന്നെ ഇതുപോലുള്ള പ്രാണികളെയൊക്കെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ എൻ്റെ റോസയിൽ ഇതുപോലൊരു പുഴു ഇരിക്കുകയാണ് ഞാനതിനെ ഇത് ഒഴിച്ച് കാണിക്കാം കണ്ടോ ഒഴിച്ച സമയത്ത് തന്നെ പുഴു താഴെപ്പോയി കണ്ടോ പുഴു ചത്തു അപ്പോൾ എന്തൊരു മാജിക്കാണല്ലേ ഇതൊരു അത്രയ്ക്ക് എഫക്റ്റ് ഉള്ളൊരു സാധനമാണ് അപ്പോൾ പുഴു അതേപടി പെട്ടെന്ന് തന്നെ ഒഴിച്ചപ്പം തന്നെ ചത്തുപോയി നമുക്കിത് ചെടികളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇനി ഇത് കണ്ടോ ഇതിൽ നമ്മുടെ പോയിൻസേഷ്യ എന്ന് പറയുന്ന പ്ലാന്റാണിത് അതിലൊരു പ്രാണി ഇങ്ങനെ തൂങ്ങിക്കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഒന്ന് സ്പ്രേ ചെയ്ത് കാണിക്കും കണ്ടോ സ്പ്രേ ചെയ്തപ്പം തന്നെ അതവിടെ നിന്ന് പോയി വെള്ളീച്ച കളയാനായിട്ടും ഇത് നല്ലൊരു മെത്തേഡാണ് ഇതിൽ ഈ പോയിൻസേഷ്യ എന്ന് പറയുന്ന പ്ലാന്റിൽ ഒരുപാട് വെള്ളീച്ചകളുണ്ടാകും അപ്പം ഞാനിങ്ങനെ സന്ധ്യാസമയത്താണ് ഇത് നോക്കുന്നത് കേട്ടോ ആ ഒരു ടൈമിലാണ് നമ്മുടെ ചെടികളിലൊക്കെ ഒരുപാട് ഈ ഷഡ്പദങ്ങളും ഇതുപോലെയുള്ള പ്രാണികൾ ചെടിയെ നശിപ്പിക്കുന്ന പ്രാണികളൊക്കെ ആ ഒരു ടൈമിൽ നോക്കിയാൽ കൂടുതലായിട്ട് കാണാൻ പറ്റും അപ്പം ഇതിലൊരു വെള്ളീച്ച ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ വെള്ളീച്ചയും കൂടി ഈ സ്പ്രേ ചെയ്ത് കാണിക്കാം കണ്ടോ ഇത് ഒഴിച്ചപ്പോൾ തന്നെ ആ വെള്ളീച്ചയും അവിടുന്ന് ചത്തുപോയിട്ടുണ്ട് ഇതൊരു ജമന്തി ചെടിയാണ് ഇതിൽ നോക്കുമ്പോൾ തണ്ടുകളിൽ കൂടെയൊക്കെ ധാരാളം ചെറിയ കീടങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് നോക്കാം കണ്ടോ സ്പ്രേ ചെയ്യുന്ന നിമിഷത്തിൽ തന്നെ കുറച്ചൊക്കെ ഇത് പറന്നുപോയി ബാക്കിയുള്ളത് അതിൽ തന്നെ ചത്തിരിക്കുകയാണ് കണ്ടോ ശരിക്കും ഇതൊരു മാജിക് സ്പ്രേ തന്നെയാണല്ലേ കണ്ടോ എന്തൊരു അത്ഭുതം അല്ലേ അപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു